നമസ്കാരം. ഉള്ളിസുരയും ആക്രി നിരീക്ഷകനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം തുടരുന്നതിനിടെ ഒരു വലിയ കോമഡി അതിനിടെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഈ പ്രതികരണമാണ്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും, അവർ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ. കള്ളപ്പണിക്കർമാർ കുറേ ആൾക്കാർ അവർ വന്നിട്ട് പറയുകയാണ് എന്താ പറയുന്നത്, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു. കേട്ടില്ല ആ പ്രതികരണം. ഒരു ആക്രി നിരീക്ഷകൻ, ഒരു പരട്ട പണിക്കർ, ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി നിങ്ങൾ ചർച്ച ചെയ്തില്ലേ ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തിയില്ലേ, ആരെങ്കിലും പേര് പറഞ്ഞു? പക്ഷെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ ഉടനെ എന്തോ എന്നൊരു വിളി കേട്ടുകൊണ്ട് ഒരു ആക്രി പുറത്തേക്ക് വന്നിട്ട് ഇത് ഞാനാണ് എന്ന നിലയ്ക്കൊക്കെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഉള്ളിയുടെ ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്, ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ആക്രി എന്ന് വിളിച്ചാൽ എന്തോ എന്നൊരു വിളി അവിടെ ഈ സംഘപരിവാർ കേന്ദ്രത്തിൽ കേൾക്കും. അവരുടെ പണിക്കാരനായിട്ട് നിൽക്കുന്ന സവർണ സംഘികളുടെ വിടുപണി ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന വ്യക്തിയാണ്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയ, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അയാളെക്കാൾ വലിയ ആനയെക്കാൾ വലിയ ആനപ്പിണ്ടോ എന്ന് പറഞ്ഞ കണക്കാണ് ഈ ശ്രീജിത്ത് പണിക്കരെ. കാര്യം അതായത് കൂടിയ സവർണന്മാരെ താങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് വേണ്ടി ഈ വാഴ്ത്തുപാട്ടും അവരെ പൂവിട്ട് പൂജിച്ചുകൊണ്ട് നടന്ന് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ്. അവരെ സുഖിപ്പിക്കുക, അവരോടൊപ്പം വിദഗ്ധരായിട്ട് നടന്ന് അവരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കം ഉണ്ടാക്കി ജീവിക്കുന്ന പഴയ കാലഘട്ടത്തിലെ ബ്രാഹ്മിൺസിനെയൊക്കെ സുഖിപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഇല്ലേ, അതിന്റെ ഒരു മറ്റൊരു വേർഷനാണ് ഈ പറയുന്ന പണിക്കർ. അപ്പോ ആ പണിക്കാരനെ കുറിച്ച് പേരൊന്നും പറയാതെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിന് ഇത് എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ റാംജി റാവു സ്പീക്കിംഗ് എന്നൊരു സിനിമയുണ്ടല്ലോ, ആ സിനിമയിൽ സായികുമാറിനെ തേടി മാമുക്കോയുടെ കഥാപാത്രം വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസിനകത്ത് കയറിയിട്ട് എടാ തുരപ്പാ ഇറങ്ങടാ വെളിയിലെന്ന് പറയുമ്പോൾ എന്തോ എന്ന് ശങ്കരാടി വിളി കേൾക്കും പോലെയാണ്. ഇവിടെ എടാ ആക്രി എന്ന് വിളിച്ചുടനെ വന്നിട്ട് ഇത് എന്നെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്രി നിരീക്ഷകൻ സ്വയം സ്ഥിരീകരിക്കുന്നത്. ഈ നാട്ടിൽ വേറെ ആക്രിമാരില്ലേ, ജയശങ്കർ പണിക്കർ, ഈ കരയോഗം നടത്തുന്ന ഈ ഭജനാ സംഘത്തിലെ മറ്റൊരു പണിക്കറായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ഷാജഹാൻ പണിക്കർ ഇതിന്റെ ഒപ്പം തന്നെ ഇരിക്കുന്ന ഭജന സംഘത്തിലെ മറ്റൊരാളാണ്. അഡ്വക്കേറ്റ് അഭിലാഷ് പണിക്കർ ഇതുപോലെ തന്നെ കരയോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റൊരു പണിക്കറാണ്. ഈ പണിക്കർക്കൊന്നും ഞാനാണെന്ന് തോന്നിയില്ല, പക്ഷേ ആ ആക്രി വിളി എന്നെ മാത്രമാണ് എന്നെ ഉദ്ദേശിച്ചാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സിൽ ഒരാൾ ആക്രിയാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ ഒരു സംഭവത്തോടുകൂടി ഇപ്പോ ബി ജെ പിയിലെ ജാതി വിസ്ഫോടനം അതൊരു വേറൊരു തലത്തിലെത്തിയിട്ടുണ്ട്. കാര്യം ഇപ്പോ ഈ നാട്ടിലെ ഈഴവ കമ്മ്യൂണിറ്റിയെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. ആ വ്യക്തിയെ എന്താണോ ഈ സവർണ മാടമ്പികൾക്ക് ഈ ജാതിയിൽ കുറഞ്ഞവരോടുള്ള മനോഭാവം, അതാണ് ഇപ്പോ ഈ ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ സവർണ സംഘികളായിട്ട് നിൽക്കുന്നവർ അവരൊന്ന് നോക്കിയാൽ മതി. ഈ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിലൊന്നും ഇല്ല. ഇപ്പൊ സുരേഷ് ഗോപി ആയിക്കോട്ടെ, ബി ജെ പി സംസ്ഥാന നേതൃത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാര്യം എന്താണ്, അത് നയിക്കുന്നവരെല്ലാം പിന്നോക്കക്കാരാണ്, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കാത്തവരാണ് എന്നുള്ള തോന്നലാണ് ഈ പ്രശ്നത്തിന് കാര്യം. അവരെ താങ്ങി നടക്കുന്ന പൂവിട്ട് പൂജിക്കുന്ന വ്യക്തിയായിട്ട് നടന്നുകൊണ്ട് സ്വന്തം കാര്യം ഇങ്ങനെ നോക്കാമെന്ന് പഠിച്ചു വച്ചിരിക്കുന്ന നല്ലൊരു 916 പണിക്കാരനാണ് നമ്മുടെ ഈ പറഞ്ഞ ആക്രി നിരീക്ഷകനെന്ന് സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ. അത് അയാളൊന്ന് എക്സ്പ്രസ് ചെയ്തപ്പോ ഇത് ഞാനാണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനെതിരെ കുറെ ഉള്ളി തിയറിയൊക്കെ എടുത്തിട്ടുകൊണ്ട് സുരേന്ദ്രനെ ആക്ഷേപിക്കാൻ, ഒരു കണക്കിന് സുരേന്ദ്രനാണ് ശരിയെന്ന് പറയേണ്ടി വരും. കാര്യം ഏതെങ്കിലും നാട്ടിൽ ആനയേക്കാൾ വലിയ ആനപ്പിണ്ടമുണ്ടോ? കാര്യം സുരേന്ദ്രനാണ് ഈ നാട്ടിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ, അയാളുടെ കീഴിലല്ലേ സകല പേരും വരും. ഇനി കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഇനി കേന്ദ്ര നേതൃത്വത്തിലുള്ളവരായിരിക്കണം ഇദ്ദേഹത്തിന്റെ മോളിൽ പോകാൻ. കാര്യം ഒരു സ്റ്റേറ്റിന്റെ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെക്കാൾ വലിയവനാണെന്ന് സ്വയം ധരിച്ചുകൊണ്ട് അയാളെ പബ്ലിക്കായിട്ട് അധിക്ഷേപിക്കുകയാണ്, നിന്നെക്കാൾ കൂടിയവൻ ഞാനാണെന്ന്. ഈ രീതിയിൽ വളർത്തിയതാരാണ്? ഇവിടത്തെ സവർണ മാടമ്പി സംഘികളുടെ ബലത്തിലാണ് ഈ പറയുന്ന ആക്രി നിരീക്ഷകൻ വിലസുന്നതും. അദ്ദേഹത്തിന് ആ ഒരൊറ്റ ലേബലിലാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന സവർണ നായരെ കൊണ്ട് അദ്ദേഹം ദൈനംദിനം ഈ ഏഷ്യാനെറ്റിലെ കരയോഗ കച്ചേരിയിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയതും. എന്ന കാര്യം അദ്ദേഹത്തിന്റെ പിറകിൽ പൂവിട്ട് പൂവിട്ട് പൂജിച്ച് നടക്കുകയാണല്ലോ. എവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഗുണമുണ്ടാകും, എവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഗുണമില്ല. പിന്നെ ഈ ജാതീയത വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ആക്രി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എവിടെയൊക്കെ അദ്ദേഹത്തിന്റെ രീതി പരിശോധിച്ചാൽ ഈ നാട്ടിലെ ബി ജെ പിക്കാരായിട്ടുള്ളവർ, അത് വി മുരളീധരനായിക്കോട്ടെ, കെ സുരേന്ദ്രനായിക്കോട്ടെ, മറ്റ് നേതാക്കന്മാരെല്ലാം പാഴുകളാണ്. നല്ല പൈസയും നല്ല കുടുംബ മഹിമയും നല്ല കച്ചവടക്കാരനാണെങ്കിൽ അത് കൊള്ളാം. നമ്മുടെ മോഡിജി എന്താണ്, ആരുടെ കൂടെയാണുള്ളത്?
രണ്ട് പണക്കാരോടൊപ്പം. അതുപോലെയാണ് ഇനി താഴെ തട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ആക്രിയും ആരോടൊപ്പമാണ് ഉള്ളത്? ഈ നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരോടൊപ്പം. ഇവരോടൊക്കെ നടന്നുകൊണ്ട് ഞാൻ ഒരു സംഭവമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയും ഈ നാട്ടിലെ ബി ജെ പി നേതാക്കന്മാരെല്ലാം ആക്ഷേപിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ദേഷ്യമാണ് അല്ലെങ്കിൽ ഒരു പ്രകോപനമാണ് സുരേന്ദ്രൻ തന്റെ വാക്കുകളിലൂടെ പങ്കുവെച്ചതും. പക്ഷെ അതിൽ ഒരിക്കലും ശ്രീജിത്ത് പണിക്കർ എന്ന് ഒരിടത്തും പറഞ്ഞില്ല. പക്ഷെ ആക്രി നിരീക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനാണെന്നത് ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിച്ച ആ സ്വന്തമായിട്ട് ആക്രി എന്നുള്ള നിലയിൽ അംഗീകരിച്ച ആ ഒരു വിശാല മനസ്കൃതി അംഗീകരിക്കേണ്ടതുണ്ട്. കാര്യം ഏത് പണിക്കാരനായാലും ശരി, ഞാൻ ആക്രിയാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തിയിട്ട് കാര്യമില്ല. അപ്പോ സുരേന്ദ്രൻ കറക്റ്റ് വേർഡാണ് ഉപയോഗിച്ചത്. കാര്യം സുരേന്ദ്രൻ ഇതിനകത്തുള്ളത് കൊണ്ട് ഇയാളെ എന്ത് വിളിച്ചാൽ ഇയാൾക്ക് അത് കൃത്യമായി ഏക്കും, കൃത്യമായി പ്രതികരിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രി എന്ന പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം ഇദ്ദേഹത്തെ ബി ജെ പിക്ക് അകത്ത് മുഴുവൻ അറിയപ്പെടുന്നത് ആക്രി എന്നാണ്. അങ്ങനെകൊണ്ടാണ് ആക്രി എന്ന പദപ്രയോഗം കൃത്യമായി അതേപടി ഉപയോഗിക്കുകയും ആ വാക്കിന്റെ ഉത്തരവാദിത്വവും ആ വാക്കിന്റെ അധികാരവും ഏറ്റെടുത്തുകൊണ്ട് പുറത്തു വന്ന് ഇപ്പോ സുരേന്ദ്രന്റെ തോളിക്കരുത്. എന്തായാലും ബഹു കോമഡി എന്നല്ല എന്ത് പറയാനായിട്ട്. ഈ നാട്ടിൽ ആക്രി എന്ന് പറഞ്ഞ ഒരാൾ വിളി കേൾക്കുന്നു, പ്രതികരിക്കുന്നു, മറ്റൊരാളെ ആക്ഷേപിക്കുന്നു. എന്തായാലും ബി ജെ പിക്ക് അകത്തുള്ള ആ ജാതിപരമായിട്ടുള്ള അടി ഇനിയിപ്പോ ഒരൊറ്റ സീറ്റ് വിജയത്തിൽ അതിന്റെ സർവ സീമകളിൽ ലംഘിച്ചു പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അടിച്ച് നാലായിട്ട് പിരിയാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി വരുന്നുണ്ട്. കാര്യം ഒരു തരത്തിലും ഈ നായർ മാടമ്പികളായിട്ടുള്ള സവർണ സംഘികളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ബി ജെ പി നേതൃത്വത്തിൽ ഇരിക്കുന്ന പല പിന്നോക്കക്കാരായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ അടക്കം പറയുന്നു എന്ന് ചിലർ അവരുടെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്.